ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക കഴുകി കഴിഞ്ഞ ശേഷം മാത്രം അരിയുക. അപ്പോൾ അരിയുന്നതിന് മുമ്പേ ആ വെണ്ടയ്ക്ക ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ ഉപയോഗിച്ച് ഒന്ന് തുടച്ച് എടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് കുഴയാതെ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞ് വെച്ചെടുത്തിട്ടുണ്ട്, അഞ്ചാറ് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, രണ്ട് വറ്റൽ മുളക്, പിന്നെ എടുത്തിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് ആണ്, അര ടീസ്പൂൺ കടുക്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമുക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയിലേക്ക് ആവശ്യം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പില. അടുത്തായി ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത സവാളയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. വെണ്ടയ്ക്കയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി. അതല്ലെങ്കിൽ വെണ്ടയ്ക്ക മൊത്തത്തിലൊന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ വിട്ട് വിട്ടിരിക്കാനുള്ള വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നെ ഇതേപോലെ നൈസായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ വെണ്ടയ്ക്ക പെട്ടെന്ന് കുഴഞ്ഞോ. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ വെണ്ടയ്ക്ക പകുതി ഒന്ന് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു വെണ്ടയ്ക്ക എടുത്തൊന്ന് നോക്കാം, ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ടീസ്പൂണിൽ കുറച്ച് താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അടച്ചു വയ്ക്കാതെ തന്നെയാണ് വേവിച്ചെടുത്തത്, അതുകൊണ്ട് തന്നെ കുഴയാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.